हाय, ये क्या करेगा? चाय बनाएगा? सरचू है ഇവിടെ താമസിക്കുന്ന ഒരാട്ടോ. ചായ ഒക്കെ ഉണ്ടാക്കുന്ന നോക്കിയാ നിങ്ങള്. സംഭവം ഒന്നല്ല, ഇവരെന്തോ പിന്നെ പാതി ജീവനെ ഉണ്ടാവുള്ളൂ മേലെ എത്തിയാല്. ആ പാതി ജീവനെ ഇനി ഉണ്ടാക്കി കൊണ്ടുവരേണ്ടി വരും. അതൊക്കെ നമ്മൾ നോക്കി ചിരിക്കുന്നേ. आपका गांव किधर है? झारखंड. झारखंड. ये चूड़ उड़ीया ഇരിക്കുന്ന ട്ട വേര് മരത്തിന്റെ വേര് മുറിച്ചിട്ട്. ആ ഭായ് സ്മൈൽ കരോ ഭായ്. ക്യാ ഭായ്, ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു മൊമെന്റ്. ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ജീവിതത്തിൽ മരിക്കുന്നതിന് മുന്നേ മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കും ഇങ്ങനെയുള്ള യാത്രകൾ എന്ന് പറയുന്നത്. എന്നിട്ട് ആകെ പെട്ടു കേട്ടോ നമ്മൾ. എന്താ പറയുക, ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ അപ്പോഴാണ് നമുക്ക് കാണാനിടയായത്. നിങ്ങൾ അവിടെ മണ്ണ് ഇടിഞ്ഞു കിടക്കുന്നുണ്ടോ? ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമസ്കാരം മുത്തുമണികളെ. നമ്മളിപ്പോ ഉള്ളത് എവിടെയാന്നറിയോ? എവിടെയാ? ലഡാക്ക് ബോർഡർ. മച്ചാ വരെ നമ്മളിതാ സെർച്ചോ. എന്താ പറയണ്ടേ, ലഡാക്ക് ബോർഡർ. അതെ, നമ്മൾ ശരിക്കും നമുക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളു. അപ്പൊ എന്തായാലും നമ്മള് പൊളിച്ചടിക്കുകയല്ലേ നമ്മുടെ ഡ്രീമിലേക്ക്. കേരളത്തിൽ നിന്നും ലഡാക്കിലേക്ക് നടക്കുന്ന നമ്മുടെ ഡ്രീം നമ്മുടെ ലഡാക്ക് ബോർഡർ കടന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുണ്ട് അല്ലേ? അത് കുറച്ച് ടാസ്കാ. ഇവിടുന്ന് 72 കിലോമീറ്ററോളം ഉണ്ട് ഇനി ഒരു ടൗണ് വരാനായിട്ട്. നമുക്ക് എന്തായാലും നടന്നു പോകുമ്പോൾ ഒന്നും കാണില്ല. അപ്പം നമുക്ക് ടെൻ്റ് അടിച്ച് ഇവിടെ നിൽക്കേണ്ടി വരും. അപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള കാഴ്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? നിങ്ങൾ നോക്കിയാൽ കോട മൂടി നിൽക്കുന്നേ. നമ്മൾ രാവിലെ നല്ല സ്നോ ആയിരുന്നു, ഇപ്പോഴും നൈസായിട്ട് ഇങ്ങനെ ഉണ്ട്. എന്നാലും നമ്മൾ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നല്ല സ്നോ ആയിരുന്നു കേട്ടോ. എന്താ ചെയ്യാ? അപ്പം എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവാണ്. നമ്മൾ പോലീസുകാരെ നമ്മുടെ അടുത്ത് പറഞ്ഞത് മൂപ്പര് ഇപ്പം നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നു. മൂപ്പര് വീഡിയോയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു. ഇപ്പം മൂപ്പരോട് നല്ലൊരു യാത്ര പറഞ്ഞിട്ടാണ്. ഹായ് 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 ഹായ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് നല്ലൊരു യാത്ര എല്ലാവരോടും. നമ്മുടെ ചേച്ചി നമ്മുടെ ദീദി ഉണ്ട് ഇവിടെ. ചേച്ചിയോട് നല്ലൊരു യാത്ര പറഞ്ഞിട്ട് നമ്മളിതാ യെസ് ട്രക്ക്. താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ എങ്കിലും ഇന്ന് പിടിക്കാൻ പറ്റുമോ നോക്കണം. ഇവിടെ റേഞ്ച് ഇല്ലാതെ പ്രശ്നം. എന്തായാലും നമുക്ക് ഇവിടുന്ന് പുറപ്പെടാം അല്ലേ? എടോ പുറപ്പെടാടോ. എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, ബൈ ബൈ ലഡാക്ക് ബോർഡർ. അല്ല, ഹിമാചൽ. ഹായ്, ഹിമാചലിന്ന് ഓരോന്ന് വരുന്നേ. ഇവിടുന്ന് അവസാനമായിട്ട് വരുന്ന പീഡകളാണ് കേട്ടോ ഈ കാണുന്ന മൊത്തം. ഈ ഒരു ഇത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഒരു കടയും ഉണ്ടാവില്ല, ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, അവസാനമായിട്ട് ഒരു ബായി കൂടെ പറഞ്ഞേക്കടാ. ആ കാണുന്നത് ഹിമാചൽ, ഈ കാണുന്നത് ലഡാക്ക്. ഹിമാചൽ ബോർഡർ ഹിമാചൽ ബോർഡറാണ് ആ കാണുന്നത് ലാസ്റ്റായിട്ട്. അവിടെ ഒരു വൈറ്റ് ലാസ്റ്റ് ഒരു അൾട്ടോ കാർ നിൽക്കുന്നുണ്ടോ ഹിമാചൽ. അപ്പൊ എന്തായാലും നമ്മള് ലഡാക്കിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ കേരള ടു ലഡാക്ക് ബൈ വാക്കില് 91st ദിവസം നമ്മൾ ലഡാക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്തിരിക്കുകയാണ്. എന്നിരുന്നാലും നമുക്ക് ഇനി ഡെസ്റ്റിനേഷൻ ഉണ്ട്, ലേഹ് എത്താനുണ്ട്. ലേഹിൽ എത്തിയിട്ട് നമ്മൾ നമ്മുടെ ശൈലിയിൽ നമുക്കൊന്ന് പൊളിക്കണ്ടേ, പൊളിച്ചടിക്കണ്ടേ, അടിച്ച് പൊളിക്കൂ. ശ്വാസത്തിന്റെ ഇപ്പോഴൊരു കമ്മിയുണ്ട്, കാരണം സ്നോ പെയ്താ പിന്നെ നോക്കേണ്ടി വരില്ല. ഓവർ സംസാരിച്ചാൽ എന്തായാലും ബ്രീത്തിങ്ങിന്റെ ഇഷ്യൂ വരും. എന്നാലും കുഴപ്പമില്ല, ഒരു ഇതൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. വേണ്ടോ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഹിമാങ്ക് വെൽക്കം യു. വെൽക്കം. പോലേ വരൂ. നമുക്ക് ലഡാക്കിന്റെ മഞ്ഞും അതേപോലെ തന്നെ ലഡാക്കിന്റെ മലകളും മലനിരകളും ലഡാക്കിന്റെ കാഴ്ചകളും നദികളും ഒക്കെ കണ്ട് നമുക്ക് അടിച്ചു പൊളിച്ച് ലേഹിൽ എത്തിയിട്ട് നമുക്ക് നല്ലൊരു പ്ലാൻ നമുക്ക് അവിടുന്ന് ക്രിയേഷൻ ചെയ്യാം അല്ലേ? വാ നമ്മുടെ കൂടെ പൊളിച്ചെടുക്കാം നമുക്ക്. ഓ ഗായ്സ്,
റോഡ് ഇവിടെ എൻ്റെ ഇരിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് നോക്കുക, നമ്മൾ അവിടുന്ന് വന്നത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള റോഡ് എന്ന് പറയുന്നതാണ്, ഈ റോഡ് അടിച്ചിട്ടിരിക്കുകയാണ്, എന്താണെന്നറിയില്ല. നമുക്ക് ഈ ജെ സി ബി പോകുന്ന റോഡിലോട്ട് പോവാം. ജെ സി ബി കാരനോട് നമ്മൾ ചോദിച്ചേ ഇമ്പ്ലി മാത്രമല്ലടാ, അത് രണ്ട് വർത്തമാനം പറയുമ്പോഴത്തേക്ക് കൊയങ്ങുന്നടാ. അതെന്താണ് ഇവിടെ അങ്ങനെ തന്നെയാ. ആ മല ലാസ്റ്റായിട്ട് കാണുന്ന മഞ്ഞു മലയാന്ന് തോന്നുന്നു നമ്മൾ, അല്ലേ? അപ്പൊ എന്തായാലും മച്ചാ മര, ഇനി ഒന്നും പറയാനില്ല മക്കളെ. നിങ്ങൾ ആ മലയുടെ ഒരു ഭംഗിയൊക്കെ നോക്കിയേ. നിങ്ങള് എന്താ പറയാ, വരച്ച് കുറിച്ചിട്ടിരിക്കുന്ന പെയിന്റ് അടിച്ചു വെച്ചേക്കുന്ന പോലെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് മുഗൾ ഭാഗമൊന്നും കാണുന്നില്ല. അതെ അതെ, അത് മഞ്ഞു മൂടി കിടന്നട്ടെ. അപ്പൊ എന്താ, ഇനിയും അടിപൊളി കാഴ്ചകളാണ് മുന്നോട്ടേക്ക്. കാഴ്ചകൾക്കൊരു പഞ്ഞമല്ല, പക്ഷെ ഇവിടെ ശൂന്യമായി കിടക്കുവാണ്. നമുക്ക് കാഴ്ചകൾ കാണണം, നിങ്ങൾ എൻജോയ് ആയിട്ടിരിക്കുക, അതാണ് നമുക്ക് വേണ്ട. അതെ. ഓ, എന്റെ മക്കളെ നിങ്ങളോട് പറയാനാണ് ഇന്നലെ രാത്രി ആകെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടല്ലോ. കൈയൊക്കെ ഒന്നായിട്ട് മരവിച്ചിട്ട് കൈയൊന്നും പുറത്തേക്ക് എടുക്കാൻ തന്നെ തോന്നുന്നില്ല. എന്തായാലും നമ്മൾ അവിടുന്ന് നേരെ ബോർഡറിലെത്തുവാനുണ്ടായ ബോർഡറിലെത്തിയപ്പോൾ നമ്മളെ കടത്തി വിടില്ല എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. നമ്മുടെ ആർ ടി പി സി ആർ ടെസ്റ്റിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതായിരുന്നു പ്രശ്നം. പിന്നെ നമ്മളവിടുന്ന് പോലീസുകാരുടെ കമ്പനിയൊക്കെ ആയിരുന്നു. പോലീസുകാർ നമ്മൾ മച്ചാ മച്ചാമാരായിരുന്നു. നിങ്ങൾക്ക് അറിയോ, നമ്മുടെ ഒരു യാത്ര പുറപ്പെട്ടതിന് ശേഷം പോലീസുകാർ ആർമിക്കാർ ഫുൾ സപ്പോർട്ട് നമുക്ക്, അല്ലേ? മച്ചാ മച്ചാ മോലെ സപ്പോർട്ട്. എന്താ പറയാ, അതായിരുന്നു. ഇനി അങ്ങോട്ട് എന്താ പറയാ, വിശാലമാണ്. മനസ്സ് തുറന്ന് അങ്ങ് നടക്കുക, മനസ്സ് തുറന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നടക്കുക. നിങ്ങൾ മനസ്സ് തുറക്കും മുത്തുമണികളെ. നിങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടല്ല നമ്മളിവിടെ വരെ എത്തിയ. മുത്തുമണികളെ കണ്ടുകൊണ്ടിരിക്കുന്ന മുത്ത, അല്ലേ? അതെ. എന്താ പറയാ, ഇവിടെ കുളിക്കാനൊന്നൊരു സൗകര്യം കിട്ടിയില്ലട്ടോ. ചാർജിങ്ങിനൊരു സൗകര്യം, ചാർജിങ്ങിന് ഞാൻ ആ കടയിൽ പോയിട്ട് കച്ചറ കൂടിയിട്ട് അവിടെ ചാർജ് ചെയ്ത് റൂം എടുത്തിട്ട് നിങ്ങൾ ഒരുപാട് പരിപാടി അടങ്ങിയിരുന്നല്ലോ. എന്താ പറയാ, അങ്ങനെ ഒരു വിധത്തിൽ നമ്മളിതാ മനസ്സ് തുറന്നുള്ള നമ്മുടെ യാത്ര. വാടാ, വാ, അതവരെ കൂടെ വാ. അവിടുന്ന് ഇവിടെ എത്തിയപ്പോഴത്തേനെ ഇനി മെല്ലെ പോയാൽ മതി മുത്തെ. മനസ്സ് തുറന്ന് എത്ര നമുക്ക് ലഡാക്ക് വരെ ഇനി കുറച്ച് ദൂരേ ഉള്ളൂടാ, മെല്ലെ പോയാ മതി. ഇവിടെ ഒന്നും റോഡില്ല കേട്ടോ. ഒക്കെ എന്താ പറയാ, ഹിമാലയൻ വണ്ടിയൊക്കെ എടുത്തു പോകാൻ പറ്റിയ റോഡാ, അല്ലേ? അതാണ് ഇവിടെ ഈ ഒരു കട്ടിയുള്ള ടയറും ഇതൊന്നും പ്രശ്നമല്ലാത്ത. നമ്മുടെ നാട്ടില് പിന്നെ നല്ല റോഡാണല്ലോ, പക്ഷെ ചെറിയൊരു തരത്തിലുള്ള മോഡിഫിക്കേഷനൊക്കെ, അല്ലേ? റൂട്ട് എങ്ങനെയാന്നുള്ള ഒരു ഒരു ഐഡിയ എന്ന് പറയുന്നത് എന്താ പറയാ, മാപ്പൊക്കെ ഒരു വിധം ഇതാണ്, ഇഷ്യൂ ആണ്. ചോദിച്ചിങ്ങനെ നടന്നു പോവാൻ തന്നെ, അതാണ് ചോദിക്കാ, അതൊരു രസമാണ് അല്ലേ? വാ, എന്താ നോക്കിയ നിങ്ങളാരും മലയുടെ ഭംഗിയൊക്കെ. ഇവിടുന്ന് നമുക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ഷോർട്ട് കട്ട് നമുക്ക് പോയാലുണ്ട്. തൊള്ളയിൽനിന്നൊക്കെ പുക വരുന്നുണ്ട് അല്ലേ. നമുക്ക് ഇതിലൂടെ നടന്നാലേ ആ റോഡിലേക്ക് എത്തണം. അവിടെ ഒരു റോഡ് കാണുന്നില്ലേ, അവിടെ എത്തണം എന്നാ പറയുന്നത്. ചുണ്ടൊക്കെ പൊട്ടി ഒരു വിധമായിട്ടുണ്ട്. ഹായ്, ये क्या करेगा? चाय बनाएगा? ओके, आप लोग किधर, गांव किधर है? हम इधर गांव में सर्चु है. ഇവിടെ താമസിക്കുന്നവരാ കേട്ടോ. ചായയൊക്കെ ഉണ്ടാക്കുന്ന നോക്കിയാ നിങ്ങള്. സംഭവം എന്നല്ല, ഇവരെന്തോ ഈ മറ്റേ വേരെടുത്തുകൊണ്ട് വേവിച്ചിട്ടാണ് ഇവര് സംഭവം ഉണ്ടാക്കുന്നത്. ഹാപ്പി, ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മള് ഇവര് പറഞ്ഞാണെന്ന് ഇതിലൂടെ ഷോർട്ട് കട്ട് ഉണ്ട്, ഷോർട്ട് അടിച്ച് പൊക്കോളൂ എന്ന്. അപ്പൊ നമുക്ക് ഷോർട്ട് അടിച്ച് പോവാല്ലേ, വെറുതെ നിന്നെ ചുറ്റി തിരിഞ്ഞ് കൊണ്ട് വീലേക്ക് നോക്കാം. മച്ചന്മാരെ ഇവിടെ എല്ലാരും അപ്പിട്ട് വെച്ചേക്കുന്ന കേട്ടോ. ഇതേതാടാ മച്ചാമാരാകെ പണി പാളിച്ച്. നയാവാലാനാ പൂര നയാവാല. ട്രക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് സ്ഥലം നോക്കി നിങ്ങള്.
ഇതിലൂടെ ഇറങ്ങാനാണോ പറഞ്ഞേ? അതിലൂട്ടെ അടി കൂടെ താഴ്ത്തൂട്ടെ ഇറങ്ങിയിട്ട് അതിലൂടെ ഇങ്ങനെ പോയിട്ട് ഷോർട്ട് അടിക്കാനാ പറഞ്ഞേ. ബാ ഇനിയാണ് പോകണ്ടേ. ഇതിലൂടെ സ്ട്രെയിറ്റ് നടന്ന് നമ്മളിവിടെ എത്തുന്നറിയോ? അപ്പുറത്തെ റോട്ട് മേലേക്ക് എത്തണം. ഓക്കെ, അപ്പുറത്തെ റോട്ട് മേലേക്ക് എത്താം. വാ അവസ്ഥ അല്ലേ? ആ റോഡ് റോഡ് വാ നമുക്കാണ്ട് റോഡ് ഉണ്ടാക്കി പോവാ. അവിടെ ചോദിച്ചൊന്നും വേണ്ട അല്ലേ? പുതിയ റോഡില്ലെങ്കിൽ നമ്മൾ പുതിയ റോഡ് ഉണ്ടാക്കും. റോഡ് ഉണ്ട് കേട്ടോ, വരച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ല നിങ്ങളെ? അതിലൂടെ ഒക്കെ കയറി അങ്ങനെ റോഡിലെത്തി എത്തുക. ഇന്ന് ഫുള്ള് ട്രക്കിങ്ങും അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നുന്നു. എന്തായാലും ഓക്സിജൻ ലെവലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ മതിയായിരുന്നു. ഇപ്പം അതാണ് നമുക്ക് വേണ്ടത്. ഒന്ന് മര്യാദക്ക് നല്ല ശ്വാസം എടുത്തിട്ട് കുറച്ച് ദിവസമായി അല്ലേ? എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിയില്ലടാ. എല്ലാം നേടി. മഞ്ഞപ്പൂക്കളും പച്ച അപ്പിയൊക്കെ ഉണ്ട്. മച്ചാമാരെ എന്താ പറയണ്ടേ? ഇനി അങ്ങോട്ട് പാതി ജീവനെ ഉണ്ടാവുള്ളൂ കേട്ടോ. മേലെ എത്തിയാൽ ആ പാതി ജീവനെ ഇനി ഉണ്ടാക്കി കൊണ്ടുവരേണ്ടി വരും. കാരണം അത്രയ്ക്കും കുഴങ്ങുന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കയറ്റം കയറുമ്പോൾ. അങ്ങനെ കണ്ടോ, ഇതുപോലെയുള്ള ബ്രീത്തിങ് ലെവൽ കുറഞ്ഞ സ്ഥലത്തൊന്നും ആരും ട്രക്ക് ചെയ്യാൻ ശ്രമിക്കില്ല. അതൊക്കെ നമ്മൾ നോക്കി ചുരുക്കുന്നത്. ഓ ഗായ്സ് ഹായ്. നമുക്ക് എങ്ങനെയാ ഇവിടെ ജീവിക്കുന്നേ? ഇവരാണെങ്കിൽ അവിടെയും ഇവിടെയും അപ്പിട്ട് വെക്കുന്ന ആൾക്കാർ. ഇനി കേരള ലോക ഇതർ ഓ തയ്യാറക്കുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോ. ഹായ് ബടിയാ. ഹായ് ഡബിൾ എക്സൽ മുതൽ സ്മോൾ വരെയുള്ള എല്ലാ ആൾക്കാരും ഉണ്ട് ഇവിടെ പണിയെടുക്കുന്നവരുണ്ടോ. അതായത് പ്രായമുള്ളവർ തൊട്ട് ചെറിയ കുട്ടികൾ വരെ ഇവിടെ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഹായ് അപ്പൊ എന്തായാലും റോട്ടിലെത്തി ഭാഗ്യത്തിന്. ഇനി ട്രക്കിങ് ഇല്ലാതെ വയ്യ മക്കളെ. മെയിനായിട്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവിടുത്തെ ഒരു മഞ്ഞും ഗായ്സ്. അപ്പൊ എന്തായാലും അടിച്ച് പൊളിച്ച് ഉഷാറാക്കിയിട്ട് വരുത് നോക്കിയാൽ നിങ്ങൾ എവിടെ നോക്കിയാലും ഇവിടെ കല്ല് വീഴത്തക്ക പാകത്തിനാണ്
മലകളും ഇതൊക്കെയുള്ള ഏത് ഏരിയ നോക്കിയില്ല. പക്ഷെ ഈ ഒരു ഏരിയയിലൂടെ യു കെ നിന്നും പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ വണ്ടി റൈഡേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയ്ക്കും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്, റൈഡ് ചെയ്യാൻ മൂടിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കാര് വളരെയധികം ഇഷ്ടപ്പെടുന്ന, റൈഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു റോഡൊക്കെയാണ് ഈ റോഡ്, കാണപ്പെടുന്ന ഈ റോഡൊക്കെ. പിന്നെ നമുക്കിവിടെ മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ മണാലി ടു ലേ, അല്ലെങ്കിൽ നമ്മുടെ ബോർഡർ, ലഡാക്ക് ബോർഡറിനും തൊട്ടും ലേഹ് വരെയുള്ള റൂട്ട് പണിത്, അതായത് ബംഗാൾ, യു പി അങ്ങനത്തെ ഏരിയകളിൽ നിന്നൊക്കെ ഇന്ത്യക്കാർ ഇവിടെ വന്ന് പണിയെടുത്ത് ഇവിടെ എങ്ങനെയാ ജീവിക്കുന്നത് നോക്കിയാട്ടോ. ചൂട് പിടിക്കുകയാണ്. ഹായ് ഗാവ് കിതർ ഗാ അപ്പ അപ്കാ ഗാവ് കിതർ ഹെ ജാർഖണ്ഡ്. ജാർഖണ്ഡിലുള്ള വ്യക്തികളാട്ടോ ഈ കാണുന്ന. ഇവിടെ പല ആളുകളുണ്ട് നേപ്പാൾ അങ്ങനത്തെ ഏരിയകളിൽ നിന്നൊക്കെ. നേപ്പാൾ ആത്മീയാണ് ഇതർ, നേപ്പാൾ, ബംഗാൾ, കൊൽക്കത്ത ആത്മീയ പുര. ഒരു ചൂട് പിടിക്കാനിരിക്കുന്ന കേട്ടോ, വേര് മരത്തിന്റെ വേര് മുറിച്ചിട്ട്. ബൈ സ്മൈൽ കരോ ബൈ ക്യാ ബൈ ആംഗ്രി ആംഗ്രി ബേർഡ്. അപ്പൊ എന്തായാലും നമ്മള് ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ കുറേ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പണിയെടുക്കുന്നുണ്ട്. അവിടെ കുറെ പണിയെടുക്കുന്ന ആളുകൾ കാണാം കണ്ടോ. ഗർ കേരള കേരള ഇതർ ആയേഗാ കിത്തന ദിൻ മേ ആയേഗാ ചാർ മൈന. നാല് മാസമായിട്ട് ഇവർ ഇവിടെ വന്നിട്ട് പണിയെടുക്കുന്നു. ലീവ് കിതർ ലീവ് നെയ്യേ ലീവ് ചുട്ടി ചുട്ടി ഹേ സൺഡേ കാ സൺഡേ ഗർ നെയ്യ ആ ജായേഗാ നീ ഉത്തനാ ദൂർ സൺഡേ കാ തോ ജാ നാ പായേംഗേ. ചുട്ടി മിൽത്താ കൊറേ കൊറേ കഴിയും ഇവർക്ക് ലീവ് കിട്ടാനെന്ന പറയുന്നത്. ചാർ മഹീനെ കാ ബോണ്ട് ഹോതാ ഹേ ബോണ്ട് ബോണസ് ബോണ്ട് പണ്ട് ലിഖാ ജാതാ ഹേ ചാർ മഹീനെ കാ ഇസ്കേ ബാദ് ചുട്ടി ജാ സക്താ. നാല് മാസം കഴിഞ്ഞ ഇവർക്ക് ലീവ് കിട്ടും മൊത്തത്തിൽ കഴി കാ പൂര ഹോ ഗയാ ചാർ മഹീന നഹീ ഹോഗാ ചാർ മഹീനെ സേ ജാതാ നഹീ രഹേഗാ ഇദർ സേ ജായേഗാ. ഓക്കേ ഓക്കേ ഓക്കേ. നാല് മാസം ഇവർക്ക് പണിയുള്ളൂ എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു ഹിന്ദി അറിയാവുന്ന ഒരു കമന്റിൽ ഇടും അവരെന്താ പറഞ്ഞതെന്ന്. ഗൈസ് ഓക്കെ ബൈ താങ്ക് യു ബൈ. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് പേരുണ്ട് ഇവിടെ പണിയെടുക്കുന്ന. എനിക്ക് ഓർമ്മയുണ്ട് ഇതേപോലത്തെ ഒക്കെ ജീവിതം നമ്മളും ജീവിച്ചാ, കാരണം പാലത്തിന്റെ വർക്കിനൊക്കെ പോകുമ്പോണ്ടല്ലോ. വയനാട് പാലത്തിന്റെ വർക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇതേപോലെ റോഡ് സൈഡിൽ കടന്നിട്ടും ഒക്കെ നമ്മളും അനുഭവിച്ചു തന്നെയാണ്, നമുക്ക് അറിയാം അതിൻ്റെ ഒരു വേദന. ഓ ഗൈസ് എന്തായാലും നല്ല റോഡ് കിട്ടി, ഇനി ധൈര്യത്തിൽ അങ്ങ് വച്ച് പിടിച്ച് നടക്കാം. അതെ വെച്ച് അങ്ങ് പിടിക്കാം, പെട്ടെന്ന് എത്തണം നമുക്ക് എവിടെയെങ്കിലും. ഒന്ന് മര്യാദ കൃത്രിമശ്വാസം എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എത്തിപ്പെടണം. ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് നെഞ്ഞിനൊക്കെ ഒരു ഇടങ്ങാറാണ്, പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്ക് അനുഭവിച്ച് തന്നെ പറയണം അല്ലേ. എന്തായാലും നമ്മള് ഹാപ്പിയാ. ബിലാലിന് ഇന്നലെ മഞ്ഞൊക്കെ കൊണ്ടിട്ടുണ്ടല്ലോ, ആകെ എന്താ പറയാ ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്, കണ്ണിന്നൊക്കെ വെള്ളം വരുന്ന പറയുന്നത്. എനിക്ക് ചെറുതായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്, എന്തെന്നറിയില്ല. കാലങ്ങളായി സ്വന്തം വീട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്, കാണാൻ പോകുന്നത്. ഹായ് നമ്മള് ഈ റോഡ് പണിക്ക് വന്ന കേട്ടോ ഇവിടെ. ഇതൊക്കെ എന്താ വെറുതെ നിക്കുന്നത്, വെറുതെ നിന്നാ പണി കൂലി കിട്ടോ അറിയൂല, എനിക്ക് തോന്നുന്നുണ്ട് നമ്മക്ക് ഈ പണി എടുത്താ മതി. ഈ പണിക്ക് വന്നാ മതിയായിരുന്നല്ല, വെറുതെ പറഞ്ഞ കേട്ടോ. ഇവരൊക്കെ നല്ല പണിയെടുക്കുന്ന ആൾക്കാരാ, ശരീരമൊക്കെ കണ്ടോ നിങ്ങള്. ഗുംക ജാർഖണ്ഡ് നേപ്പാൾ കൊൽക്കത്ത കൊൽക്കത്ത ആത്മീയ നെയ്യേ ഉദരെ. കുറെ സ്ഥലത്തുള്ള ആളുകളുണ്ട് ഇവിടെയൊക്കെ, അവിടെയും ഇവിടെയൊക്കെ നിന്ന് കുക്ക് ചെയ്ത് ജീവിക്കുന്നുണ്ടോ. ഇത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ സഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫീലിംഗ് ആയിരിക്കും. ഇവരെല്ലാവരും പാടെ എടുത്തിട്ട് നമ്മളെ തല്ലോ.
അങ്ങനെയാണ് ഞാൻ അലർജി ആവും കേട്ടോ. കേരള കേരള ലേ തക് പൈതൽ യാത്ര. ले 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 ना ये रूट है ना से घूमने जाना उधर ओ गाइस अदिले नाम चुटी तिरी वरना ये रोड ले ले जाएगा उधर उधर घूम के जाना पड़ेगा. ओके ओके इधर रूट है रूट है इधर रोड इधर नहीं है इधर से जाना पड़ेगा घूमते घूमते इधर आगे बिजी नहीं है दिल से घूमना पड़ेगा. ओके निगल ओके नमर रास ओके बाय बाय ऑल बाय. कौन सा यूट्यूब में चढ़ेगा भाई? हाँ यूट्यूब में हैप्पी गांव में ये कुछ बोलेगा कुछ बोलेगा गांव का आदमी तो गांव का आदमी क्या बोलेंगे हम लोग तो काम कर रहे हैं यहाँ पे. ओके हैप्पी हैप्पी एडिया ओके बाय. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിയാ നമ്മളൊരവസ്ഥ അവരെ ഹാപ്പി ആക്കണമെന്ന് നമ്മൾ സാഡായി. ഇനി ഇതിലൂടെ നിങ്ങൾ നോക്കി അവിടെ പോയിട്ട് ചുറ്റി തിരിഞ്ഞ് ഇതിലൂടെ തന്നെ വരുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. വിധി ആ ഒരു ദൂരത്ത് നമ്മൾ എത്ര കിലോമീറ്റർ നടക്കണം. ഇതൊന്നും ട്രക്ക് ചെയ്യാൻ പറ്റില്ല കാരണം വെള്ളമാണ് നദി ഒഴുകുന്നുണ്ട്. എന്തായാലും പോട്ടെ ഒരു രസമാക്കിയിട്ട് നമുക്ക് അങ്ങ് നടക്കാം അല്ലേ. അപ്പോൾ മച്ചന്മാരെ ആകെ കുഴങ്ങിയിരിക്കുകയാണ് ടയേർഡായി പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ആക്കുക ഇനിയുള്ള യാത്ര എന്ന് വിചാരിച്ചു. ഭക്ഷണം എന്ന് പറയാൻ വേറെ ഒന്നുമില്ല നമ്മൾ കളക്ട് ചെയ്ത് വെച്ച ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ വെള്ളമുണ്ട് അത് കഴിച്ചിട്ട് നമുക്ക് ഒന്ന് ഇരുന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം അല്ലേ. ഇവിടുന്ന് ഒരു ടൗണിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു 55 കിലോമീറ്ററോളം എത്തണം മക്കളെ. അതെന്തായാലും ഇന്ന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒന്ന് നോക്കിയേ ആ ഇതേപോലെ എവിടെയെങ്കിലും ആരെങ്കിലും ടെൻ്റ് അടിച്ച് വെച്ചേക്കുന്നത് കണ്ടാൽ അവിടെ പോയി നിൽക്കുക എന്നിട്ട് ബാക്കി നാളെ ടൗണ് പിടിക്കുക. ടൗണ് പിടിച്ചിട്ട് പിന്നെ ഉഷാറാക്കി നമുക്കങ്ങ് പോവാം അല്ലേ. അതാണ് കറക്റ്റ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് കുറച്ചേരം ഇരുന്നിട്ടായിരിക്കും നമ്മൾ യാത്ര. ഇപ്പം എന്താണ് ഫീലിങ്? ഒരു രാജസ്ഥാനി ഫീലിങ്ങോ അങ്ങനെ അല്ലേ. പിന്നെ ഒരു ചെറുതായിട്ട് നമ്മൾ ആ ഒരു മനസ്സിൽ കണ്ട ഒരു ലോകം എന്താ പറയാ ചുറ്റും മലകളും അതല്ലടാ ഇങ്ങനത്തെ ഒരു മണ്ണ് കൂടി നിൽക്കുന്ന മലകള് കണ്ടോ കോട മൂടി നിൽക്കുന്ന എന്താ രസമല്ലേ പ്രണയിക്കുന്ന കോടകൾ അങ്ങനെയല്ലേ പറയാ. അതെ മഞ്ഞ് മലയെ പ്രണയിക്കുന്നത്. പിന്നെ നിങ്ങൾ നോക്കിയാ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് മനസ്സിന് ഒരു 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 എന്താ പറയാ മനസ്സിന് ഒരു ഹാപ്പി തരും. കാരണം നോക്കട്ടോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കാം. ഇത് കണ്ടില്ലേ നിങ്ങളെ ഒരു മണ്ണ് ഇങ്ങനെ നിൽക്കുന്ന ഒരു 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 സ്റ്റൈലിൽ നിൽക്കുന്ന കണ്ടില്ലേ. ഇതൊരു എന്താ പറയുക ഒരു പുരാണം പോലെ നിൽക്കുന്ന ഒരു മല. പിന്നെ അതേപോലെ തന്നെ നീല നദി നമ്മുടെ ആർമിക്കാരുണ്ടാക്കുന്ന പാലം. ഈ പാലം നിങ്ങൾക്കറിയോ ഈ ഒരു ജമ്മു അതേപോലെ തന്നെ ലഡാക്ക് ഹിമാചൽ ഈ ഏരിയകളിൽ അധികമായിട്ട് കണ്ടുവരുന്ന ഈ ഒരു പാലം നിർമ്മിക്കുന്നത് ആർമീസാണ് കേട്ടോ. ഇന്ത്യൻ ആർമികളാണ് അത് നമുക്ക് കിട്ടിയത് നമ്മുടെ ഇക്കയുടെ അടുത്തു നിന്നായിരുന്നു കേട്ടോ. സത്യമാണത് നമുക്കറിയില്ലായിരുന്നു ഇതേപോലെത്തന്നെ പുതിയ പുതിയ അറിവുകളൊക്കെ നമുക്ക് ഇങ്ങനത്തെ യാത്രയിലെ കിട്ടുള്ളൂ. ഇങ്ങനത്തെ ക്യാമ്പിങ് ചെയ്യുന്നൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരു നമ്മൾ പല സ്ഥലത്ത് നമ്മൾ വീഡിയോകളിലും ടി വിയിലൊക്കെ കാണുന്ന പോലെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു അല്ലേ ഇങ്ങനെ ട്രെൻഡും കാര്യങ്ങളും കിട്ടിയാൽ അധികം കാണാം നമ്മൾ ഫിലിമിൽ ആർമികളിലെ അതെ മൂവീസിലൊക്കെ ആർമിക്കാരോടൊക്കെ നേരിട്ട് പഴിയ നമ്മൾ ഈ ഒരു യാത്രയിലല്ലേ. അതൊക്കെ ഒരു ഓർമ്മകൾ ഇനി അത് ഓർമ്മകൾ മാത്രം. നാട്ടിൽ നമ്മൾ പോലീസുകാരോടും ആർമിക്കാരോടൊക്കെ നമ്മള് മൂലൊക്കെ പോലീസുകാരോടൊക്കെ ഇങ്ങനെ ഇവിടെ സാറല്ല ഇവിടെ മച്ചാൻ പിടിച്ച് അതാണ് 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 നമ്മളെ ഒരു ബന്ധം എന്ന് പറയുന്നത്. നമ്മളെ ഒരു നമ്മളോടുള്ള ഒരു സ്നേഹവും നമുക്ക് അവരോടുള്ള ഒരു ബഹുമാനവും എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. ഇതിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുമ്പോഴുള്ള ഫീലിംഗ് നോക്കിട്ടോ നിങ്ങള്. ഡൽഹിയാണ് പൊളിക്കും അത് വേറെ വൈബായിരിക്കും മക്കളെ. എന്തായാലും ഈ പാലം കടന്ന് നമുക്ക് ഇങ്ങനെ പോണം കണ്ടോ നിങ്ങള്. ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് അല്ലേ ഇങ്ങനെ നടന്നുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ഒരു മനസ്സിന് കിട്ടുന്ന ഒരു കുളിർമയുണ്ടല്ലോ
അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. കാരണം അത് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇവിടെ ഒരു സ്നേഹം, പുഞ്ചിരി, ഹായ്, അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ മനസ്സിനൊരു ഒരു ഇഷ്ടമാണ്. ഇതൊക്കെ ഇതൊക്കെ കടന്നു പോയി ഒരു നിമിഷങ്ങളും കടന്നു പോകുമ്പോൾ ഇതൊക്കെ വെറും ഓർമ്മകളായിട്ട് മാറുന്നതാണ് അല്ലേ. ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു മൊമെന്റ്. ഒരുപാട് മൊമെന്റ് അങ്ങനെ കിട്ടിയല്ലോ നമുക്ക്. ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ, നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി യാത്രകൾ ചെയ്യാൻ ശ്രമിക്കൂ. ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ജീവിതത്തിൽ മരിക്കുന്നതിന് മുന്നേ മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കും ഇങ്ങനെയുള്ള യാത്രകൾ എന്ന് പറയുന്നത്. യാത്ര നമുക്ക് ചെയ്യാൻ എന്തൊക്കെയോ മാർഗങ്ങളുണ്ട്, ബൈക്കുണ്ട്, കാറുണ്ട്, അങ്ങനെ പല പല യാത്രകൾ നമുക്ക് നടന്നുകൊണ്ട്, ഇപ്പം നമ്മൾ പോലെ ചെയ്യുന്ന പോലെ തന്നെ നടന്നുകൊണ്ട് നമുക്ക് എത്ര യാത്ര ചെയ്യാൻ പറ്റും. അതൊക്കെ വേറൊരു ഒരു 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 അല്ലേ, എന്താ പറയുക, ഈ ഒരു പാലത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഒരു പറയാൻ കഴിയുന്നില്ല, അത്രയ്ക്കും എന്താ പറയുക, പുളകമാർന്ന ഒരു വാക്കുകൾ കിട്ടില്ല എന്ന് പറയില്ലേ. അതാണ് എല്ലാവരുടെ ഒരു സ്വപ്നമായിരിക്കും ഇങ്ങനത്തെ ഒരു പാലം അല്ലേ. അതെ, ഈ ഒരു പാലത്തിലൂടെ നടക്കുക, ഫോട്ടോ എടുക്കുക, ഇതൊക്കെ ഒരു സ്വപ്നമാണ്. നീല നദി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഹാ, ഇനി കിട്ടുമോ നമുക്ക് ഇതുപോലെ ഒരു യാത്ര? ഇനി കിട്ടില്ല, ഇനി ജീവിതത്തിൽ കിട്ടില്ല. ഇതിലും വെറൈറ്റി ആയിരിക്കും നമുക്ക് ഇനി കിട്ടാൻ പോകുന്ന യാത്രകൾ, പറയാൻ പറ്റില്ലടാ. യാത്രങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, അതിൻ്റെ ഒരു മാധുര്യം തീരില്ല എന്നുള്ളതാണ്, അത് എവിടെയും തീരില്ല. അപ്പൊ നമുക്ക് ഇനി ഒന്ന് സ്പീഡാക്കും അല്ലേ. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആകെ പെട്ടു കേട്ടോ. നമ്മള് എന്താ പറയാ, ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ അപ്പോഴാണ് നമുക്ക് കാണാനിടയായത്. നിങ്ങൾ അവിടെ മണ്ണ് ഇടിഞ്ഞു കിടക്കുന്നുണ്ടോ? ഓ എന്റെ പൊന്നു മക്കളെ, ആ ഒരു സമയത്ത് നമ്മൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ അലച്ചു നോക്കി നിങ്ങള്. ബിലാലേ, ഓ ഭാഗ്യമുണ്ടല്ലേ. എന്താ പറയാ, നിങ്ങൾ നോക്ക കേട്ടോ, നമ്മൾ അവിടുന്ന് ആ ഒരു ഏരിയയിലൂടെ നടക്കുമ്പോൾ തന്നെ ഇവിടെ വർക്ക് നടക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തെങ്കിലും റോഡിന്റെ എന്തെങ്കിലും വർക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ മണ്ണ് അതിന്റെ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണിട്ട് നിങ്ങൾ ആയെ നോക്കി, നിങ്ങൾ എത്ര പേരാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നറിയോ? അതിന്റെ അടിയിലൊന്നും ആരും പെട്ടില്ല ഭാഗ്യം കൊണ്ട്. നമ്മളിവിടെ അന്വേഷിപ്പോ അങ്ങനെ അറിയാൻ കഴിഞ്ഞത് ആർക്കൊന്നും പരിക്കൊന്നും പറ്റിയിട്ടില്ല, ഭാഗ്യമുണ്ട്. അപ്പോ അവിടെ ഇനി റോഡിന്റെ വർക്ക് ഇനി കുറച്ച് മണ്ണൂടി മാറ്റിയിട്ട് അവിടെ അവര് മണ്ണെടുത്തിട്ട് കണ്ടോ, അവര് മണ്ണെടുത്തിട്ട് പുഴയിലോട്ട് ആണോ ചെരിയുവാന്ന്, ആ പുഴയിലോട്ട് ഇങ്ങനെ ചെരിയുവാന്ന്. അപ്പൊ അത് അവര് വർക്കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലൂടെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സമയം കുറച്ച് നേരം വൈകിട്ടുണ്ട് ഗായ്സ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് ഇന്ന് നമുക്ക് ഒരു കറക്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ പിടിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. എന്തായാലും നമ്മൾ മാക്സിമം സ്പീഡ് പിടിച്ചിട്ടോ, എവിടെയെങ്കിലും നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ അവിടെ ടെൻ്റ് അടിച്ച് കൂടുക എന്നുള്ളത്, വേറെ ഒരു കുഴപ്പമില്ല. ഹായ് ചൈനീസ് കുട്ടി, എന്താ രസം കാണാനായിട്ട് അല്ലേ. ഇവിടെ കുറേ വണ്ടികൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ വേറൊരു കോമഡി ഉണ്ടായി വരുന്ന വഴിക്ക്, നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ പണിക്കാർ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടായിരിക്കാം വണ്ടിക്ക് കൈ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് നേരം പേര് നിന്നു. നമ്മൾ പറഞ്ഞു, നമ്മളടുത്ത് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു ലേഹിലേക്കാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് പോകുന്നത് ചോദിച്ചു, നടന്നിട്ടെന്ന് പറഞ്ഞു. നടന്നിട്ടോ, അത്ഭുതപ്പെടാനൊന്നും ഇല്ല, കേരളത്തിൽ നിന്നും ലഡാക്ക് വരെയാണ് നടന്നു പോകുന്നതെന്ന് പറഞ്ഞു. ഇതുവരെ നടന്നിട്ടാ വന്നതെന്ന് പറഞ്ഞു. ഗായ്സ് നമ്മുടെ കൂടെ ഇതുവരെ നടന്നു ഗായ്സ്, അവിടുന്ന് വിട്ടാ, അവിടുന്ന് ഒരു പാലം കണ്ടില്ല. അപ്പൊ ഒരു പാലം കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു സംഭവം. അതിന് ശേഷം ഇവിടെ വരെ നടന്നു. എന്താ പറയാ, വല്ലാത്തൊരു കോവിഡ് അല്ലേ. ഒരുപാട് നമുക്ക് കാണാൻ ഇനിയും ഉണ്ട്. എന്തായാലും ഈ റോഡ് വർക്ക് ഒന്ന് കഴിയണം മക്കളെ, എന്നിട്ട് വേണം നമുക്കൊന്ന് പറക്കാൻ വേണ്ടിയിട്ട്. എന്താ ചെയ്യുക, നോക്കാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പിന്നെ മച്ചന്മാരെ, നിങ്ങൾ മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ സെർച്ചുവിൽ നിന്നും, അതായത് ലഡാക്കിൻ്റെ ബോർഡറിൽ നിന്നും ഇവിടുന്ന് ഒരു പാങ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ വരെ ഡേഞ്ചർ റൂട്ടാണ് കേട്ടോ. നമ്മൾ നടക്കാൻ പോകുന്ന റൂട്ട് തന്നെയാണ് കണ്ടോ. നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇപ്പോൾ വരുന്ന വഴിക്ക് തന്നെ അവിടെ മണ്ണിടിച്ചില്, എപ്പോഴാണ് അവിടെ എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നടക്കുന്ന തന്നെ ഡേഞ്ചറായിട്ടുള്ള ഒരു റൂട്ടിലൂടെയാണ്. അപ്പോൾ സീനാവും,
ഇല്ലല്ലെ അവിടെ ഇവിടെയൊക്കെ വെറുതെ തൊള്ളാണ്ടി നിൽക്കരുത് കേട്ടോ. കാര്യമായിട്ട് വരെ നോക്കാല്ല കടന്നു കൊടുക്കാൻ മണ്ണ് മലയാണ് ഇവിടെ അവിടെ കിടക്കുക അത്രേ ഉള്ളൂ. ആണ് നമ്മളിപ്പോ ഇതിലൂടെ നടക്കുന്നത്. കാരണം എപ്പോഴേ എന്താ സംഭവിക്കാൻ പോകുന്ന നമുക്ക് അറിയില്ല. കാരണം വരുന്ന വൈകാനെ നിങ്ങൾ കണ്ടില്ല മണ്ണിടിച്ചില്ലേ മുകളിൽ നിന്ന് പാറ വരുന്ന. നമ്മൾ ആദ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് സെർച്ച് ചുറ്റ് പാങ്ക് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു റൂട്ടാണെന്ന്. പക്ഷേ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നടന്ന് തന്നെ നമ്മൾ അച്ചീവ് ചെയ്യും എന്നുള്ള നമ്മുടെ ഒരു വാശി, അതാണ് ഇവിടെ വിജയിക്കുള്ളൂ. അത് നമ്മൾ ആദ്യം തന്നെ പറയാം. പിന്നെ ഇനി അഥവാ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇതിലൂടെ നടക്കാൻ അലൗഡ് നമുക്ക് കിട്ടിയില്ല, നടക്കാൻ പറ്റില്ല എന്ന് ആർമിക്കാരോ അല്ലെങ്കിൽ ഇവിടെ വല്ല ഭയാനകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവം നടക്കുന്നത് നമ്മൾ കണ്ടാലും നമ്മൾ ജീവനും കൊണ്ട് ഇവിടുന്ന് ഓടും കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ജീവൻ വേണം. നാളെ നമുക്ക് നിങ്ങളെ കാണണം, നിങ്ങൾക്ക് നമ്മളെയും കാണണം, എനിക്ക് എൻ്റെ അമ്മനെ കാണണടാ. ഞാൻ വിളിച്ചിട്ട് എത്ര ദിവസമായി, ഇപ്പം നമ്മൾ റേഞ്ചില്ലായിട്ട് നമ്മൾ ആ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു റൂട്ടിൽ ഒരു റേഞ്ച് എന്ന് പറഞ്ഞ സംഭവം ഇനി ലേഹിലെത്തണം മക്കളെ. അപ്പൊ പാങ്ങ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും മൂലക്കൊക്കെ പോയി നിന്ന് റേഞ്ച് കിട്ടുന്നത് നമ്മുടെ ഒരു ഒരു ഇമാജിനേഷൻ അല്ലേ. എന്തായാലും നമ്മൾ മനസ്സിൽ കണ്ട ആ റോഡ്, മനസ്സിൽ കണ്ട ആ നാട്, ഇതൊക്കെ തന്നെയായിരുന്നു നമ്മള് നമ്മുടെ ഡ്രീമിനെ 100% അച്ചീവ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ലേയിലോട്ട്. ലേ നമ്മളൊരു ഡെസ്റ്റിനേഷൻ വെച്ചായിരുന്നു ലഡാക്ക് വരെ. ആ ഒരു കടമ്പല്ല ആ ഒരു ഡ്രീം, ആ ഒരു ഡ്രീം കൂടെ നമ്മൾ അച്ചീവ് ചെയ്തിട്ട് നമ്മൾ പുതിയ പ്ലാനുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ റോഡ് റൈഡേഴ്സിൻ്റെ സ്വപ്നമല്ലേ, നിങ്ങൾ കണ്ടോ ഇത്? ഇവിടെയുള്ളവർക്കൊക്കെ ഇത് ഇപ്പോൾ കണ്ടാലേ എത്ര റോഡാ ഇതൊക്കെ എന്ന് പറയും. എന്ത് കാണാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ചോദിച്ചു. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ ഇതിൻ്റെ ഭംഗി. എന്താ പറയുക, അതിനെന്താ പറയല്ലോ, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വില അറിയില്ല, കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല, അങ്ങനെ സംഭവമുണ്ട്. അതാണ് ഈ ഒരു പാങ്ങ് റൂട്ട് വരെ ഈ ഒരു കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. ആയിരിക്കാം നമ്മൾ മുന്നോട്ട് കണ്ടിട്ടില്ല, അതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം. നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇവിടുന്നുള്ള ഒരു മഞ്ഞുമല ഇങ്ങനെ കാണുമ്പോഴും ഒരു ഭംഗിയുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ ഒരു എന്താ പറയുക ബിലാലെ, നമ്മൾ ആ ഒരു മഞ്ഞുമല കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ദിവസം നമ്മൾ ഇതെടുത്തു. മഞ്ഞുമല മാത്രം നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു സന്തോഷം എന്തായിരുന്നു അല്ലേ. പോരാത്തിനെ നമ്മൾ മഞ്ഞുമല കീ അടക്കുകയും ചെയ്തു. ആ മഞ്ഞുമല ലൈറ്റ് അടിച്ച് നിൽക്കുന്ന നോക്കി, അതിലൂടെയാണ് നമ്മൾ നടന്നു വന്ന മക്കളെ. എനിക്ക് വല്ല ബോധമുണ്ടാവും 15,000 feet നടന്ന് കയറിയിട്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് നമ്മൾ റെസ്റ്റ് എടുക്കാതെ വീണ്ടും നടന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ബോഡിക്ക് വല്ലാത്തൊരു ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് മനസ്സില്ല മനസ്സൊക്കെ. പോരാത്തതിന് വീട്ടിലേക്കും വിളിച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്തിട്ട് നമ്മൾ ആദ്യം നമ്മൾ വിളിക്കേണ്ടത് നമ്മളെ ഉപ്പായും ഉമ്മയും ഒക്കെ കാര്യം അറിയിക്കണേ. അത് നമുക്ക് പറ്റിയില്ല. അപ്പം ആ ഒരു സം ഫീലിങ്സ് അതിന് ഇടയ്ക്കൊക്കെ എമോഷണൽ ആവുക കേട്ടോ. അതെന്താണെന്നറിയില്ല. എന്തായാലും ഡേഞ്ചറില്ലാത്ത റൂട്ട് ആയിരിക്കട്ടെ നമുക്ക് കിടക്കാനും ഇരിക്കാനൊക്കെ കിട്ടുന്ന റൂട്ട്. എന്തായാലും നമ്മുടെ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ള ആ ഒരു മനസ്സിലിങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നല്ലേ ആ ഒരു അല്ലേ. 1, 2, 3 മൂന്ന് ഡ്രീം നമ്മൾ ഈ ഒരു യാത്രയിലൂടെ അച്ചീവ് ചെയ്ത. എന്തൊക്കെ? മഞ്ഞുമല ഒന്ന്, 15,000 feet നമ്മൾ കയറി. ഒന്ന് അതൊരു നമുക്ക് അഭിമാനിക്കാം. 2, മഞ്ഞുമല നമ്മൾ മഞ്ഞുമലയിൽ കളിക്കണം എന്നുള്ള ഒരു ഡ്രീം. 3, ലഡാക്ക്. 4, നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ, അതായത് നമ്മൾ ചാനലിലെ ഫസ്റ്റ് വീഡിയോയിൽ അന്നത്തെ ദിവസത്തെ നമ്മുടെ ഡ്രീം പറഞ്ഞായിരുന്നു, ഇന്ത്യയുടെ വാൽ മുതൽ ഇന്ത്യയുടെ തല വരെ നമ്മൾ നടക്കും എന്നുള്ള. അപ്പോൾ ഇന്ത്യയുടെ തലയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇതിലുപരി ഇനി എന്ത് വേണം നമുക്ക് ഇനി ജീവിതത്തിൽ? മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിരിക്കില്ലേ, ഒരിക്കലും മറക്കില്ല. കാരണം ഇത്രയും വലിയൊരു ഒരു കാര്യം നമ്മൾ ചെയ്ത അഭിമാനത്തോടു കൂടെ നമ്മൾ എവിടെയും പറയും, എന്നും പറയാൻ പറ്റും നമുക്ക് അല്ല. എന്താ പറയാ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒരു മനുഷ്യൻ വിചാരിച്ച എന്ത് നടക്കാൻ പറ്റും, എന്തും നടക്കും എന്നുള്ള. അത് നമുക്ക് ആദ്യം അറിയാവുന്ന കാര്യമാണ്, പക്ഷെ നമ്മളത് നേരിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റി എന്നുള്ള ആ ഒരു സന്തോഷം ഇപ്പോഴും മനസ്സിൽ അല്ലേ.
ഹാപ്പി ആയിട്ടുള്ള കേട്ടോ. പിന്നെ ആകെ ഒരു 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 ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു, മഞ്ഞുമലയിൽ അല്ലെങ്കിൽ വേണ്ട നമുക്ക് ലേഹിൽ നമുക്ക് ഒരു ഇന്ത്യൻ്റെ ഫ്ലാഗ് കുത്തണം. അതും കൂടെ കഴിഞ്ഞാൽ പക്ഷെ തീരുന്നില്ല. ഇതാണ് സ്റ്റാർട്ടിങ്, ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് ആണ്. അത് മാത്രം നിങ്ങളെ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി ഇനി എന്തൊക്കെയായിരിക്കും ഇനി വരുന്ന പൂരം. നമ്മൾ പറഞ്ഞറിയിക്കണം, നമുക്ക് കണ്ട് തന്നെ അറിയാം. അപ്പോ കണ്ടറിയാം ഗായ്സ് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നേ.